ഒറ്റയിരുത്തത്തിന് അച്ചൂസ് ഫുൾ കുപ്പി വെള്ളം കുടിക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് അങ്ങനെയാണ് ചർച്ചിരിക്കാനുണ്ടാവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പരിപാടി എന്നാൽ ഞായറാഴ്ചത്തെ പരിപാടി എന്നാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ. ഉഷസ് ബ്ലോഗിൻ്റെ പേര്. അച്ചൂസ് എവിടെ? അച്ചൂസ് എവിടെ? അച്ചൂസ് ആണ് നമ്മൾ ഹൈലൈറ്റ്. അതെന്നാ അപ്പൊ അമ്മയുണ്ട് കേട്ടാ. അമ്മ എടുത്തു. അമ്മയുടെ അമ്മയിന്ന് ഞായറാഴ്ച നമുക്ക് ഫുഡ് കിട്ടിയ കേട്ടാ. അമ്മ പുറത്തേക്ക് കറക്കത്തെ. ആ ഓക്കെ, അങ്ങനെ കൂടിയിട്ട് പോയിട്ട് അമ്മ പുറത്തേക്ക് പോന്നാ. അമ്മ പുറത്തേക്ക് പോന്നാലും കൈ ഇതെന്നാ ആക്കുന്നേ? പപ്പടം പറഞ്ഞ അയക്കൂറ. അമ്മ ഫിഷ് കൊണ്ടിരുന്നോ നമ്മളെ പാത്രത്തിന്റെ അത് സെറ്റാക്കി വെച്ച്. ഓ മത്തിയാട്ടാ ഇന്ന് മത്തിയാമേ. സാമ്പാറുണ്ട്, ഉപ്പേരിണ്ട്, പിന്നെ പഞ്ചസാറുണ്ട്, ഫിഷ് അച്ചാറുണ്ട്, അച്ചാറുണ്ട്. അടിപൊളിയാ. ഇങ്ങനെയാണ് നമ്മൾ പൊരിക്കുന്നത്. മീൻ വറക്കാൻ ചില സ്ഥലത്തുണ്ട്, നമ്മൾ മീൻ പൊരിക്കുന്നു അല്ല. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൂടുതലും പൊരിച്ചത് എന്ന് പറയും കേട്ടോ. ചില കണ്ടെന്ന് പറയാം വറുത്തത്. എന്താമേ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ രണ്ടര നമുക്ക് കൊണ്ടു പോകാം. ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ ആദ്യം മീനിട്ട് വെക്കാനാ, മീനിട്ട് വെക്കാനാ. ഓ ഇങ്ങോട്ടേക്ക് പോവാണ് ഇന്നലെ വാങ്ങിച്ചു വെച്ചാ. രാവിലെ വാങ്ങി കേട്ടാ, ഇന്നലെ അല്ല രാവിലെ വാങ്ങിയതാണ് മത്തിയേട്ടാ. വാട്ടർ ഫുള്ളടിക്കുന്ന ഫുള്ള് 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 മീൻസ് എന്നാ വെള്ളമല്ല, ചൂട് തന്നെയാ, ചൂട് തന്നെയാ കേട്ടോ. അണക്ക് വേണ്ട, ചൂട് തന്നെ കുടിക്കണ കേട്ടോ. അച്ചൂസ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണം കേട്ടോ. ഈ സമയത്ത് വെള്ളമാണ് കാര്യമായിട്ട് വേണം. കുടിക്കുക, ഇപ്പം കുടിക്കുക, ഇപ്പൊ ഒറ്റയിരുത്തത്തിന് കുടിക്കുക. ഒറ്റയിരുത്തത്തിന് അച്ചൂസ് ഫുൾ കുപ്പി വെള്ളം കുടിക്കുന്നതായിരിക്കും. ഒറ്റയിരുത്തത്തിലാണ് അച്ചൂസ് ഫുൾ കുപ്പി വെള്ളം കുടിക്കുന്നത്. നമുക്ക് നോക്കാലോ. കുടി 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 ഫുള്ള് ഫുള്ള് ഫുൾ ബോട്ടിൽ പാനി അച്ചൂസ് കുടിക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കാലോ നിന്നെക്കൊണ്ട് അത് സാധിക്കും. ഈ സമയത്ത് വെള്ളമാണ് കൂടുതൽ കുടിക്കേണ്ടത് അല്ലേ ഗൈസ്? ഈ സമയത്ത് വെള്ളമാണ് കൂടുതൽ കുടിക്കേണ്ടത് അല്ലേ? ഈ ഒരു സമയത്ത് ഉടായിപ്പൊന്നും കളിക്കണ്ട, ഫുള്ള് കുടിക്കുക. ഉടായിപ്പൊന്നും കളിക്കണ്ട, ഫുള്ള് കുടിക്കുക. കുടിയേ ചർത്തിയൊന്നും വേണ്ട, കുടിച്ചോ. ഇല്ല ഇല്ല ഇല്ല, കുടി വെള്ളം കുടി, കുറച്ച് കുടിയുള്ളു, അതും കൂടി കുടിച്ചാൽ തെറ്റ്. കുടി കുടി ഇല്ല ഇല്ല. അപ്പൊ ഗൈസ് ആവുന്നില്ല കേട്ടോ, അച്ചൂസിന് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ, ബാക്കിയുണ്ട്. ഇതാണ്ട ഇതാണ് ബാക്കിയുള്ളത്. ഇത്രയും കുടിച്ചിട്ടുണ്ട് കേട്ടാ, ഇത്രയും കുടിച്ചിട്ടുണ്ട്, ഇത്ര ബാക്കിയുണ്ട് കേട്ടാ. ചർച്ചോ ചർച്ചോ വന്നിച്ച് എത്തിക്കല.
അപ്പൊ അച്ഛന് ചത്തിക്കാൻ വരുന്നുണ്ട്, ഈ സമയത്ത് ഈ ഒരു സമയത്ത് അങ്ങനെയാന്ന് ചർത്തിക്കാൻ ഉണ്ടാവുക. അപ്പൊ ചർത്തിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്, ചർത്തിക്കണം. മനസ്സിലായ? സൗണ്ടാ? അതിന് നമ്മളെന്താ പറയാ, ഓക്കാനം വരും അല്ലേ, ഓക്കാനം വരുമെന്ന് പറയും അല്ലേ. ആ ഇങ്ങനെല്ലാം ഏമ്പല് വേറെ, ഏമ്പല് എന്ന് പറയുന്നത് എന്ന് പറയില്ല, അതാണ് ഏമ്പല്, ഏമ്പക്ക എന്നെല്ലാം പറയാ അല്ലേ. ഇക്കിട്ട ഇങ്ങനെ ആകുന്നതന്നെ ഇക്കിട്ടാന്ന് പറയാ. ഇങ്ങളെല്ലാം നല്ല ഇങ്ങനെ ആകുന്നതിനെന്താ പറയുന്നത്, ഇതിങ്ങനെ ഇങ്ങനെയാന്നില്ല. അതിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നില്ല കമന്റ് കേട്ടോ. ഏമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയാക്കില്ല, അതാണ് ഏമ്പൽ കേട്ടോ. ഇതാ ആ ഇത് മതി, ഇത് കളക്കാപ്പാ. എന്താ ക്ലാസ്സിന് കൂടെ വെള്ളം നല്ല കട്ടി ഉണ്ടാവും, കണ്ടില്ലേ? ഇപ്പൊ ഇതാണ് ഏറ്റവും നല്ല. ആ അതെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നാ ഏമ്പൽ, അപ്പൊ നിങ്ങളെ നാട്ടിൽ അതിനെന്താ പറയുന്നുള്ളത് കമന്റ് ചെയ്യട്ടോ, തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ നമ്മളെ കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് നമ്മളെ വീട്ടിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോ വേറെ വേറെ സൈഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ പറയുന്നില്ല നമുക്കറിയില്ല. കുറച്ചും കൂടി വെള്ളം കുടിക്കുന്നുണ്ടാ, കഞ്ഞിന്റെ വേല, കഞ്ഞി കുടിച്ചില്ലേ? അപ്പൊ പിന്നെ കുടിക്കണ്ട ഇപ്പൊ അധികം. അപ്പൊ അങ്ങനെയാണ് നമ്മളെ പരിപാടി അല്ലേ. അപ്പൊ ഇനിയിപ്പോ ഫുഡ്, ഇനിയിപ്പോ ഫുഡെല്ലാം ഫുഡെല്ലാം കഴിക്കണം അല്ലേ. ഏ ഓക്കെ, കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ വണ്ടി കഴുകാനെല്ലാം വിചാരിച്ചു, പൊരിവേല നല്ല വെയിലാ, മുട്ടണ്ട. കുറച്ചുകൂടെ ദൈവങ്ങളെ ഈ മയങ്ങ് പോയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു വയനാട്ടിലെ പ്രശ്നം ഒന്നും പറയണ്ട, ദുരിതത്തിലാക്കി എത്ര എത്ര ആളുകൾ, എത്ര എത്ര ആളുകളുടെ ജീവിതം മൊത്തം പ്രശ്നം. ഇതാണ് ഇത് നമ്മളൊരു ഇതെന്ന സംഭവം ഇതില്ലേ, നമ്മളെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പുഴുവിനെ കണ്ടിങ്ങൾ, ഇതിപ്പം ഭയങ്കര ഇത് കരിമ്പട പുഴു എന്ന് പറയുക അല്ലേ, കമ്പിളി പുഷു എന്നാലും പറഞ്ഞു കേട്ടെ. ഇതിപ്പം ഭയങ്കര കൂടുതലാട്ടോ ഇവിടെ, ഇവിടെ ഇപ്പം ഭയങ്കര കൂടുതലാണ്. ഇനി സാധനം എന്താ അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ സിറ്റൗട്ടിലെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് സാധനം. അപ്പോൾ അതിനെല്ലാം ഒഴിവാക്കി എടുത്തി അളവ്. അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേരട്ടിയില്ല, തേരട്ട എന്നല്ല പറഞ്ഞു, ചേരട്ട തേരട്ട എന്ന് പറഞ്ഞു ചില സ്ഥലത്ത് നമ്മൾ ചേരട്ട എന്നാലും പറഞ്ഞു കേട്ടോ. അതിൽ ചുവപ്പ് സാധനം, ഇത്രയുള്ള ചുവപ്പ് സാധനം, അതും ഭയങ്കര കൂടുതലാട്ടോ. ഏ ചേട്ട ഇത് മുള, ഇതെന്തിനാണ് നമ്മൾ ആക്കി വെച്ച മുള അടിയാതാ അല്ല. ഇതെന്ത് ഇനിയും മോളെ എന്തിനാ, ചക്ക പറിക്കാനാ? ഏ ചക്ക വാങ്ങുന്നില്ല കേട്ടെ. ഇത് എന്തിനാന്ന് ഇത് അമ്മ എടുത്തു വെച്ചേ? വേണ്ട വേണ്ട, അങ്ങനെ ഇതാ ഇവിടെ കുഴിച്ചിട്ടിതാ. ഇത് ഇത് മറ്റേ ആല് കെട്ടിട്ട് കുഴിച്ചിട്ടാ, പക്ഷെ ഈന്റെ മേലെ ഇങ്ങനെ മുളയെല്ലാം വന്ന് കണ്ട, ഇതെന്താ മുള വന്ന് കണ്ട, പച്ച കളറ് കണ്ട, ഇങ്ങനെ ഇതാ തേക്കുന്നുണ്ട് കേട്ടാ, തേപ്പ് കണ്ട. പിന്നെ പക്ഷെങ്കിൽ ഇത് ഇതാ തേക്കുന്നതാണ്, ഇതെല്ലാം ഇതാ തേക്കുന്നുണ്ട് കണ്ടാ. പക്ഷേങ്കിൽ അത് ഓവർ, അതെങ്ങനെ തേത്ത് കഴിഞ്ഞാൽ ഓവർ പ്രശ്നമാണ്, കാരണം അത് കാട് പിടിച്ച പോലെ ഇതാവും. പക്ഷെ ഈ മുള അങ്ങനെയല്ല കേട്ടാ. ഇത് കണ്ട് കിടിയിലെ ഈ മുള, ഇത് ചെടിയാ സംഭവം. ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടാണേ കണ്ടാ, ഇത് നല്ലൊരു ചെടി മുളയാണ്. ഇത് ഞാൻ ഇത് ചെറിയൊരു ഇത് കൊണ്ടോ രണ്ട് ഒരു കുണ്ട, ഈ ഒരു സാധനം ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്, ഈ ഒരു സാധനം കുഴിച്ചിട്ടതാണ്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടായ മുളയെ ഇതെല്ലാം കണ്ട, ഇത് നല്ല അടിപൊളി മുളയാകുന്നുണ്ടല്ലേ. ഇത് മണ്ണിൽ സെറ്റായി കേട്ടോ, ഇവിടുത്തെ മണ്ണിൽ ആ തള്ളിക്കോ. ഇനി എൻ്റെ അങ്ങനെയുള്ള തള്ളൽ ഇടിയും മണ്ണ് തള്ളാൻ തുടങ്ങിയല്ല, നല്ല തള്ളൽ ഞാനല്ലോ. എടാ തള്ളുന്ന കാര്യം പറഞ്ഞാലും നമുക്ക് ദേഷ്യം പിടിക്കുന്നു, തള്ളുന്ന കാര്യം പറഞ്ഞാലും ദേഷ്യം പിടിച്ച് കണ്ട. ഇത് പക്ഷേ നല്ല രസമാണ് കാണാൻ തന്നെ, നല്ല രസമാണ്. ഇത് നല്ല കുറേ ആണ്, കുറേ ആയി കഴിഞ്ഞാൽ അന്ന് നമ്മൾ കണ്ടിട്ടില്ല ഒരു വീട്ടിൽ അതേപോലെ ഉണ്ടോ, കുറേ ആയി കഴിഞ്ഞു. ഏ കുടുംബ വീട്ടിലെ കണ്ടേ, ആ രണ്ട് സൈഡില്, ആ രണ്ട് സൈഡിലല്ല അതേപോലെ ഉണ്ടാകും കേട്ടോ. ഇത് നല്ല ഉണ്ട്, നല്ല രസം ഉണ്ട് ആയി കഴിഞ്ഞാല്. പക്ഷെ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ, അതുപോലെ തൊടല തൊടല തൊടല, അത് തൊട്ട് കഴിഞ്ഞ പ്രശ്നമാണ്, തൊട്ട് കഴിഞ്ഞ പ്രശ്നമാണ്. കാരണം ഇത് നല്ല മുളവിരുന്നു, നല്ല സെറ്റ് സാധനമാണ് കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇത് ഗുണ്ട വേറെയാക്കിയിട്ട് കുണ്ട കിട്ടണം, അതിൻ്റെ അകത്ത് നിന്ന് തൈ വേറെയാക്കിയിട്ട് കിട്ടിയിട്ട് വേണം എടുത്ത് ഇപ്പുറത്തെ സൈഡ് കുഴിച്ചിട്ട്. അന്നേരം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടോ. ഇതിപ്പം തന്നെ മൊത്തം കാട് പിടിച്ചു കേട്ടോ. ഇതെടുത്തിയ മുള, ഓ ഇതാർന്ന് അമ്മ കൊത്തിയ മുളേൻ്റെ കുറെ ഇത് കൊത്തിയിട്ടതല്ല. നമ്മളെ വഴിയുണ്ടെങ്കിൽ ഇതൊരു കുണ്ടടേ കൊണ്ടടാം.
നീലുട്ടിയാണ് ഓഫ് റോഡ് പോക്ക്. നീലുട്ടിയാണ് ആ നീലുട്ടിയാണ് നമ്മൾ ഓഫ് റോഡ് പോക്കട്ടാ. കണ്ടാ നമ്മളെ വൈകണ്ട, നമ്മൾ സെറ്റപ്പ് ചെയ്യല്ലേ, വണ്ടി തരില്ല. ആ നമ്മള് ഈടെ നമ്മളെ എന്താ പറയാ, ഇങ്ങനെ വെള്ളം വരില്ലേ, ഇങ്ങനെ വെള്ളം വെള്ളം മുറ്റത്തുനിന്ന് അങ്ങ് പറമ്പത്തെല്ലാം ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ കുറേ ഇത് ഈ ഓലയെല്ലാം കണ്ട, ഈടെ കൂട്ടിയിട്ട് ഓലയെല്ലാം കണ്ട്, ഈ സാധനമെല്ലാം നമ്മൾ ഈടെ കൂട്ടിയിട്ടതേ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട്, അങ്ങനെ വരുന്ന മണ്ണെല്ലാം ഒലിപ്പ് തടയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൂട്ടിയാണ്. ആ വളരപ്പാനും വളരപ്പാൻ, പക്ഷെ അത് വളരപ്പാനല്ലാന്നാ പറയുന്നത്. ചില ആൾക്കാരെന്ന് പറയുന്നുണ്ട് അവർ കാട്ട് പാമ്പാന്ന് സാധനം എന്ന് പറയുന്നില്ല. ഇനി കണ്ടിരുന്നു പാപ്പൻശ്ശേരി പാമ്പ് മുട്ടിയിട്ട് വിരിഞ്ഞ് കുറേ കുട്ടികളായിട്ടുള്ള അന്ന് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടത് സ്നേക് പാർക്കിൽ. ആ അങ്ങനത്തെ ഒരു സംഭവമാണ്, പക്ഷേങ്കിൽ അതിൻ്റെ ഈ റൗണ്ട് റൗണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതെന്നാന്ന് വളരപ്പാനാന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേങ്കിൽ അതിന് വേറെ എന്തോ പേരും പറയും, പക്ഷെ അതേപോലെ തന്നെ ഒരു മണ്ണ് ഒരു ഒരു കാട്ട് പാമ്പുണ്ട് ഒരു സാധനം, അത് തന്നെ. ആ വളയുള്ളത് കൊണ്ടാണ് ആ റിങ് പോലത്തെ. വേറെ എന്താണെന്ന് എനിക്കറിയില്ല, അതൊന്നും ചോദിച്ചുകൂടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു മണ്ണൊലിപ്പ് അടയാൻ വേണ്ടി വീട് ഇട്ട സംഭവം കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പാമ്പ് ഇങ്ങനെ കുട്ടികളായിട്ട് നോക്കുമ്പോൾ അപ്പം ലാസ്റ്റ് അതെല്ലാം ഈ എന്താ പറയാ, നമ്മൾ ഇത് കണ്ട സംഭവം കേട്ടോ, ഈ ഓലയെല്ലാം ഞാൻ ഇവിടെ കൂട്ടിയിട്ടാ കേട്ടോ, ആടെ നിന്ന് എടുത്തിച്ച് ഇവിടെ കൂട്ടിയിട്ടതാ. കാരണം അത് ഭയങ്കര പ്രശ്നം, തേൻ കുടിക്കാൻ എടാ, തേൻ കുടിക്കാനായില്ല കേട്ടാ, തേനിയാക്കുടിക്കാൻ നമുക്ക് കുടിക്കാം. ഇല്ല ഇല്ല അത് പ്രശ്നമൊന്നുമില്ല അവിടെ, ആ പ്രശ്നമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ ഇതായി കൂടാ, കാരണം നിപ്പിയലുള്ളതുകൊണ്ട് പറഞ്ഞില്ലപ്പാ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കോ, വെയിലത്ത് നിൽക്കണ്ട, വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രശ്നം കേട്ടോ. ഊരി ഊരി ഊരിപ്പോന കേട്ടോ, നമ്മളിത് ഈ ഊരിയിട്ട് അങ്ങ് പോകാനും കേട്ടി പീടുന്ന. കാരണം എന്താ വെച്ചാൽ ചരള, നമ്മളെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ നല്ല ചരളാണ്, ചരള് മുറ്റം അല്ല നമ്മളെ, നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ചരള് മുറ്റം, മുറ്റം കംപ്ലീറ്റ് നല്ല ചരളിൻ്റെ ഇതാ. മുറ്റത്ത് നല്ല വെയിലുണ്ടായിട്ട് അമ്മ കൊണ്ടേ താറിയിട്ടുണ്ടോ തണലത്ത്? ആല് കെട്ട, അപ്പൊ നമ്മളെ ആല് കെട്ടുന്നതായിരിക്കും ഇനി അടുത്തത്. അപ്പോ അമ്മ ഫാഷൻ മുട്ടെടുത്തു, ഇതാ നമ്മള് ഫാഷൻ മുട്ടിതാ. ഇതിന്റെ മേലെ കൂടി അധികം പാമ്പ്, ഇതാ പുഴു എല്ലാം പുഴു കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ല പുഴുവിനെ കണ്ട, പുഴുവിനെ കണ്ട, പുഴുവിനെ കണ്ട, അമ്മേന്റെ ഫാഷനെല്ലാം തോന്നുന്നു. ഫാഷൻ ബൂട്ടാ ഇതടാ, ഇതെനിക്ക് തോന്നുന്നു ഇത് പുഴുപ്പൂട്ടാ തോന്നുന്നു, പുഴു ഫുട്ട്. ഇതടാ ഉള്ളുണ്ട്, ഇതെല്ലാം കണ്ട ഈട ഭയങ്കര അവസ്ഥ കേട്ടോ. കാരണം ഈ പുഴു കംപ്ലീറ്റ് പുഴു തിന്നിച്ച് പണിയാക്കുന്നതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ. ഇതാ ഇതെന്താണ് സാധനം, ഇത് വേണ്ടേ, വേണേ ഇത് കണ്ടി ഇനി വെറൈറ്റി പുഴു ഇത് നോക്കി, ഇത് നോക്കിയാ നല്ല ഇതിന്റെ അകത്ത്, ഇതിന്റെ അകത്ത് ഒരു പ്ലാവിന്റെ തൈ വെച്ചിട്ടാ കേട്ടോ അമ്മ. ആ പ്ലാവിന്റെ തൈ പോയിട്ട് ഒരു ഒട്ട പോലും ഇതിന്റെ അകത്തില്ല, എല്ലാം പോയി. ഇത് പാത്രം കയറ്റി വെച്ചതാ കേട്ടോ, ഉണങ്ങാൻ വേണ്ടിട്ട് വെയിലെല്ലാം പോയി ആ സൈഡിലുള്ള നമ്മളെ ലവ് പക്ക്, ലവ് പക്കി ഒരാള് കൂട്ടിലാണ് കേട്ടോ, ഒരാള് കൂട്ടിലാണല്ലേ, ഒരാള് കൂട്ടിലാണല്ലേ. ഇതടുത്തത് ഇതിൻ്റെ അകത്ത് ഒരാള് കൂട്ടിലാണ് കേട്ടാ, ഇതിൻ്റെ അകത്ത് നോ അങ്ങ് അങ്ങ് വളപ്പിച്ചടിക്കാം കേട്ടോ, വളപ്പിച്ചടിക്കോ. ഇത് അപക്കാടോ കേട്ടോ, ഇതൊന്നും ഒരു രസ്യവും ഇല്ല, ഇത് ഞാൻ കൊമ്പെല്ലാം കുത്തി കേട്ടോ. ആ അത് ആളെ ഒന്നും കേട്ടോ, കൂട്ടി തന്നെയല്ലേ, ആടെ തന്നെ ഇരുന്നല്ലേ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഇത് കാന്താരിയെല്ലാം പറിച്ച് തീർത്ത്, കാന്താരി ഉണ്ടാ, കാന്താരി ഇല്ല പച്ചവളം അല്ല, എല്ലാം തീർന്നു പോകുന്നു. ഇത് നമ്മളെ, ഇത് നമ്മളന്ന് കെട്ടിയതാ കേട്ടോ, ഇത് വീടാ അന്ന് കെട്ടിയ പ്ലാസ്റ്റിക്കിന്റെ സംഭവം കഴിച്ചു കേട്ടോ. കാരണം അതിൻ്റെ അകത്തേക്ക് ഒരു വെള്ളം മാത്രമേ ഇതായിട്ട് പോകുന്നുള്ളൂ. കാരണം എന്താ പറയുക, പച്ച ചപ്പലെന്ന് പറഞ്ഞാൽ മേലെ കെട്ടിക്കടന്നിച്ച് അതുകൊണ്ട് ഞാൻ അത് കഴിച്ചു ഒഴിവാക്കി കേട്ടോ. ഇതെന്താണ് വാഴക്കൊല, വാഴക്കൊല എന്ത് ഇവിടെ വെച്ചിന് അമ്മ, വാഴക്കൊല ഇവിടെ ഇട്ടേ, വാഴക്കൊല അമ്മ ഇവിടെ വെച്ചാ കേട്ടോ, കുറച്ചു എടുക്കൂ. അപ്പൊ ഇതിന്റെ അകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ സംഭവം ഉണ്ട് കേട്ടോ, ഇത് നമ്മൾ അടുത്ത വീഡിയോ എന്താ തന്നെ തീർച്ചയായിട്ടും കാണിക്കുന്ന പുഴുണ്ട് കേട്ടോ അതിന്റെ അകത്ത് വീട്ടിൽ.
അച്ഛനോട് പറഞ്ഞ അതിനകത്ത് വള്ളി ഇലയല്ലായി, പക്ഷെ കുഴുണ്ട് അതിനകത്ത് വന്ന് ചത്ത്. ഇതെല്ലാം മേലെ കംപ്ലീറ്റ് പുഴുവായിട്ട് പറഞ്ഞാൽ ഫുള്ള് പണിയാക്കിയാട്ടോ. എന്നാ പിന്നെ ഗൈസ്, നമ്മളെ ഇപ്പം കുറച്ച് പരിപാടികളിലൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം തിരിച്ചു. അപ്പോൾ നമ്മളെ പുതിയൊരു വ്ലോഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പം അതുവരേക്കും ടറ്റ ബൈ ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.